ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എന്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നൊരു വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത്. എവിടെയാണ് സ്ഥലം എന്ന് ഇപ്പൊ തന്നെ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായാണ് ഇപ്പൊ കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് ഒരു ബെല്ലൈക്കൺ വരും, അപ്പൊ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലയിലെ ചടയമംഗലം എന്ന സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ആ ശില്പത്തിൻ്റെ ഒരു ഭാഗം നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. ആ പാറയുടെ മുകളിൽ കണ്ടോ? ചരിത്രത്തിൻ്റെ ഗന്ധമുള്ള കാറ്റ്, ഒപ്പം ആത്മീയത. ജടായു പാറയിലെത്തുന്ന ഓരോ സഞ്ചാരികളുടെയും മനസ്സിൽ തിങ്ങി നിറയുന്ന ചിന്തയിൽ അല്പം സാഹസികതയും കൂടി ആവുമ്പോൾ സഞ്ചാരികളുടെ മനവും നിറയും. നമ്മളിപ്പോൾ ജടായു എർത്ത് സെൻ്ററിൻ്റെ മെയിൻ ബിൽഡിങ്ങിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 400 രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത്. അത് ടൈമിങ്സ് അനുസരിച്ച് ചെറിയ വേരിയേഷനൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ 90 സെൻറ്റിമീറ്ററിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ഇതാണ് ഇവിടുത്തെ കാർ പാർക്കിംഗ് ഏരിയ. 4-വീലറിനും 2-വീലറിനും സെപ്പറേറ്റ് ആയിട്ട് കാർ പാർക്കിംഗ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല ക്ലീൻ ആൻഡ് ടൈഡി ആയിട്ടുള്ളൊരു പ്ലേസാണിത്. കേരളത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് പുതിയൊരു മുഖഛായ നൽകുമെന്ന് വളരെയേറെ പ്രതീക്ഷയുള്ള ഈ ജടായു എർത്ത് സെൻ്റർ ഈ കഴിഞ്ഞ ഓണത്തിനാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തത്. ഈ ബിൽഡിങ്ങിൻ്റെ താഴെ ഒരു ക്ലോക്ക് റൂമും ഒരു വാഷ്റൂമും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ഒന്ന് ഫ്രഷ് ആവണമെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ബാഗ് സൂക്ഷിക്കണമെങ്കിലോ അപ്പോൾ അതിനൊക്കെ ഉള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ക്ലോക്ക് റൂമിലും വാഷ്റൂമിലും ഒക്കെ ഒന്ന് കയറിയതിന് ശേഷം മുകളിലേക്ക് ഒന്ന് നടക്കുകയാണ്. നമുക്ക് രണ്ട് രീതിയിലാണ് ഈ പക്ഷിശില്പത്തിൻ്റെ അടുത്തെത്താൻ പറ്റുന്നത്. ഒന്ന് കേബിൾ കാർ വഴി, നമ്മുടെ റോപ്പ് ഉണ്ടല്ലോ അതുവഴിയും, മറ്റൊന്ന് ട്രക്ക് ചെയ്തിട്ട്. ഞങ്ങളിപ്പോൾ കേബിൾ കാർ വഴി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ട്രക്കിങ്ങിനൊക്കെ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിന് വേറൊരു സൈഡിലായിട്ട് ഒരു അഡ്വഞ്ചർ സോണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് അവിടെ ചെന്ന് സെപ്പറേറ്റ് ടിക്കറ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള റൈഡ്സ് ഒക്കെ എൻജോയ് ചെയ്ത് ട്രക്കിംഗ് ഒക്കെ ചെയ്ത് മുകളിലെത്താൻ പറ്റും. ഇവിടെ ലേഡീസിനും ജെൻസിനും സെപ്പറേറ്റ് ആയിട്ടൊരു സെക്യൂരിറ്റി ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ജെൻസിൻ്റെയാണ്, അപ്പുറത്തെ ഭാഗത്താണ് ലേഡീസിൻ്റെത്. അത് നമുക്ക് കാണാൻ പറ്റത്തില്ല, കാരണം കർട്ടനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നെക്സ്റ്റ് ക്യൂവിൽ നിൽക്കുകയാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഏത് സമയത്തേക്കുള്ള ടിക്കറ്റാണോ എടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ളൊരു കളറിൽ ബാൻഡ് നമ്മളെ കയ്യിലിട്ട് തരികയാണ്. ഇതിൻ്റെ ഒരു യൂസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ഏത് സമയത്ത് കയറിയ ആൾക്കാരാണ്, ഏത് സമയത്ത് ഇറങ്ങേണ്ട ആൾക്കാരാണെന്നുള്ളതൊക്കെ അവിടുത്തെ സെക്യൂരിറ്റീസിനും മറ്റ് സ്റ്റാഫുകൾക്കും ഒക്കെ ഈ ബാൻഡിൻ്റെ കളർ വെച്ച് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ ബാൻഡ്, ഗ്രീൻ കളർ, ഒരു വാച്ച് പോലെ. അടുത്തതായിട്ട് ഞങ്ങൾ കേബിൾ കാർ ബോർഡിങ്ങിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. 2 ഫ്ലോർ സ്റ്റെപ്പ് കയറേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ സുഖമില്ലാത്തവരോ പ്രായം ആയവരോ ആണെങ്കിൽ സ്റ്റെപ്പ് കയറണമെന്നൊന്നുമില്ല. ഇതിനായിട്ട് ലിഫ്റ്റിൻ്റെ ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് സ്റ്റെപ്പ് കയറി പോയെന്നേ ഉള്ളൂ.
ഇതൊരു പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്. നമ്മൾ നേരത്തെ സെക്യൂരിറ്റി ചെക്കിൻ ചെയ്തല്ലോ, അപ്പോൾ അവിടെ മെയിനായിട്ട് നമ്മുടെ ബാഗിലൊക്കെ ടിൻ ഫുഡുണ്ടോ പാക്കറ്റ് ഫുഡുണ്ടോ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലുണ്ടോ അങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. കൊച്ചുകുട്ടികൾക്കുള്ള ഫുഡോ ഫീഡിങ് ബോട്ടിലോ അങ്ങനെയുള്ളതൊക്കെ അലോ ചെയ്യുന്നുണ്ട്. റോപ്പ് വേ ബോർഡിങ്ങിൽ എത്തിയിട്ടുണ്ട്. നമുക്കിനി അവിടെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ക്യൂ നിൽക്കുന്നവരൊക്കെ റോപ്പ് വേയിൽ കയറാനായിട്ട് നിൽക്കുന്നവരാണ്. ആ യെല്ലോ കളറിലുള്ള സംഭവം കണ്ടില്ലേ, അതിലാണ് ഈ റോപ്പ് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ക്യൂവിൽ വന്ന് നിൽക്കുമ്പോൾ ഇവിടുത്തെ സ്റ്റാഫ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കേബിൾ കാറിൽ ഒരു സമയത്ത് 6 പേർക്ക് മാത്രമേ കയറാൻ പാടുള്ളൂ. വേറൊരു കാര്യവും കൂടി ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഈ കേബിൾ കാർ നിർത്തി തരുന്നതല്ല, ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ടാവും അതിന്. അപ്പോൾ നമ്മളത് ശ്രദ്ധിച്ചിട്ട് അതിനുള്ളിലേക്ക് കയറിപ്പോകണം. ഇപ്പോൾ 4 കേബിൾ കാർ താഴേക്ക് വരുന്നുണ്ട്, അതിൽ കയറാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. ഇപ്പോൾ ആ ഭാഗത്താണ് തിരിച്ച് വരുന്നവരൊക്കെ ഇറങ്ങുന്നത്. അത് തിരിച്ച് കറങ്ങി ഇവിടെ വരുമ്പോൾ നമുക്ക് കയറാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കേബിൾ കാറിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇത് നിർത്തി തരുന്ന സംഭവമല്ല, അപ്പം അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പം കയറുന്നതുകൊണ്ട് ആ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ആദ്യമായിട്ട് കേബിൾ കാറിൽ കയറുന്നവർക്ക് ഇത് വളരെ വലിയൊരു അനുഭവമായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും ഒരു ആകാശയാത്ര ചെയ്യുന്ന ഒരു ഫീലാണ് ഇതിൽ കിട്ടുന്നത്. ഞാൻ മുമ്പ് കയറിയിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചാൽ മലമ്പുഴ ഡാമിൽ പോയപ്പോൾ കയറിയിട്ടുണ്ട്. ഇത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. നമ്മൾ അന്ന് കയറിയെന്ന് വെച്ചാൽ കുറച്ചും കൂടി ചെറുതാണ്, 2-3 പേരാണെന്ന് തോന്നുന്നു അതിൽ കയറിയത്. ഇതിൽ 6 പേർക്ക് കയറാൻ പറ്റും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനിയിപ്പോൾ കേബിൾ കാർ വേണ്ട, നമുക്ക് കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിംഗ് മതിയെന്നുണ്ടെങ്കിലും ആ അഡ്വഞ്ചർ സോണിൽ ചെന്നാൽ മതി. എല്ലാ ഫെസിലിറ്റീസും അവിടെ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു ഗ്രൂപ്പായിട്ട് ചെല്ലണമെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് ലേസർ ടാഗ്, ആർച്ചറി, റോക്ക് ക്ലൈംബിംഗ്, എയർ റൈഫിൾ ഷൂട്ടിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇതൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് ട്രക്കിങ്ങിലേക്ക് കടക്കാം. അവിടെ ഒരു ഫോറസ്റ്റ് ഇതിനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സെറ്റ് ചെയ്ത് ഇൻ ദ സെൻസ് കുറേയൊക്കെ മരങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്, ബാക്കിയൊക്കെ ഫോറസ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വച്ച് പിടിപ്പിച്ചിട്ടുള്ളതുമാണ്. ആ ഫോറസ്റ്റിൽ കൂടി ട്രക്ക് ചെയ്ത് മുകളിലെത്തുമ്പോൾ, അതായത് ജഡായു പാറയിലെത്തുമ്പോൾ ഏകദേശം ഒരു സൺസെറ്റിൻ്റെ സമയമാവും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് സൺസെറ്റൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം തിരിച്ചു വരാം. ഈ കേബിൾ കാറിൻ്റെ ഉള്ളിലിരുന്ന് താഴേക്കുള്ള അല്ലെങ്കിൽ പുറത്തേക്കുള്ള വ്യൂ എന്ന് വെച്ചാൽ പറയാതിരിക്കാൻ വയ്യ. അതിമനോഹരമാണ്, ആരും മിസ് ചെയ്യരുത്. പറ്റുന്നവരെല്ലാം വന്ന് ഇത് എൻജോയ് ചെയ്യണമെന്നാണ് എൻ്റെ അഭിപ്രായം. ആ ഗ്രീൻ കളറിൽ കാണുന്നത് ഒരു ഹെലിപാഡാണ്. ഈ ഭാഗത്തെത്തിയപ്പോൾ ഞങ്ങൾ ആ കേബിൾ കാറിൻ്റെ സ്പീഡൊക്കെ പതുക്കെ പതുക്കെ കുറഞ്ഞിട്ട് ഏകദേശം നിന്നു എന്നുള്ള നിലയിലായി. എന്താണെന്ന് അറിയാൻ വയ്യാത്ത ഞങ്ങൾ ഇരിക്കുമ്പോഴായിരുന്നു അപ്പുറത്തെ ഭാഗത്തു നിന്ന് ഈ യെല്ലോ ക്യാബ് ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാന്ന് തോന്നുന്നു ഇതിങ്ങനെ മൂവ് ചെയ്യാത്തൊരു രീതിയിലായി. അത് ജസ്റ്റ് പാസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പഴയപോലെ സ്പീഡിന് മുകളിലേക്കും കയറി. ഇതാണ് ഹെലിപാഡ്. ഇപ്പം നന്നായിട്ട് കാണാൻ പറ്റുന്നില്ലേ? ഇപ്പം നമുക്ക് ജഡായു പക്ഷിയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഈ സൈഡിൽ കാണുന്നത് ഒരു മഴവെള്ള സംഭരണിയാണ്. ശ്രദ്ധിച്ച് നോക്കിയാൽ അതിൽ ശരിക്കും മീനിനെ കാണാൻ പറ്റും. വീഡിയോയിൽ എത്ര കണ്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ വൈദ്യുതിയുടെ കാര്യം ഞാനിങ്ങനെ കേട്ടത് ഇവിടെ സോളാർ എനർജിയാണ് ഉപയോഗിക്കുന്നതെന്നാണ്. എനിക്ക് അത്ര ഷുവർ അല്ല.
ഞാൻ ഇങ്ങനെ കേട്ടത് ഒന്ന് ജസ്റ്റ് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇപ്പം ഞങ്ങൾ കേബിൾ കാറിൽ നിന്ന് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അത് നമുക്ക് വേണ്ടിയിട്ട് നിർത്തി തരത്തില്ല, അതൊരു മൂവ്മെൻറ്റിലായിരിക്കും, അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇറങ്ങുന്ന ഒന്നും എടുക്കാൻ പറ്റില്ല. അത് ഇവിടെ ഒരു ചെയർ കണ്ടില്ലേ, ആ ചെയർ എന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് വയ്യാത്തവരൊക്കെ ആണെങ്കിൽ അതിലിരുത്തി കഴിഞ്ഞാൽ ആ സൈഡിലുള്ള റെയിലിൽ കൂടി ഇങ്ങനെ മുകളിലേക്ക് എത്തിക്കും. എങ്ങനെയാണ് ഇവിടെ ജടായുപ്പറ എന്നുള്ള പേര് വന്നതെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. എന്നാലും ഞാൻ എൻ്റെ ഒരു ചെറിയ അറിവ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയാണ്. നമ്മുടെ റിയൽ വിഷ്വൽ ട്രീറ്റ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇതാണ് നമ്മൾ കാണാൻ വന്നിട്ടുള്ള ജടായു. 200 അടി നീളം, 150 അടി വീതി, 70 അടി പൊക്കം ഒക്കെ ഉള്ളൊരു വൈഡ് റേഞ്ചിലുള്ള ഒരു ബേർഡാണിത്. ഇതിനുള്ളിൽ 15,000 സ്ക്വയർ ഫീറ്റ് ഏരിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ശ്രീരാമൻ്റെ വനവാസകാലത്ത് അസുരരാജാവായ രാവണൻ സീതാദേവിയെ പുഷ്പക വിമാനത്തിൽ തട്ടിക്കൊണ്ടുപോവുകയുണ്ടായി. അതേസമയം ഒരു പാറയുടെ മുകളിൽ വിശ്രമിക്കുകയായിരുന്ന പക്ഷിശ്രേഷ്ഠനായ ജടായു സീതാദേവിയുടെ നിലവിളി കേൾക്കുകയും രക്ഷിക്കുവാനായി പുറപ്പെടുകയും ചെയ്തു. ചിറക് വിരിച്ച് പുഷ്പക വിമാനത്തിൻ്റെ യാത്രയ്ക്ക് തടസ്സം സൃഷ്ടിച്ച ജടായുവുമായി രാവണൻ യുദ്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി. യുദ്ധത്തിനൊടുവിൽ ജയിക്കാൻ മറ്റു മാർഗങ്ങളില്ലാതെയായ രാവണൻ ജടായുവിൻ്റെ ചിറകരിഞ്ഞു വീഴ്ത്തി എന്നാണ് ഐതിഹ്യം. അങ്ങനെ ചിറകരിയപ്പെട്ട ജടായു വന്ന് വീണ പാറയാണ് പിന്നീട് ജടായു പാറ എന്ന പേരിൽ അറിയപ്പെട്ടത്. വീഴ്ചയുടെ ആഘാതത്തിൽ ജടായുവിൻ്റെ ചുണ്ട് വന്നിടിച്ച പാറ രണ്ടായി പിളരുകയും അവിടെ ഒരു നീരുറവ ഉണ്ടാവുകയും ചെയ്തു. ഇതറിഞ്ഞ ശ്രീരാമൻ ജടായു പാറയിലെത്തുകയും ജടായുവിൽ നിന്നും രാവണൻ സീതയെ ലങ്കയിലേക്കാണ് കൊണ്ടുപോയതെന്നും അറിഞ്ഞു. ശ്രീരാമൻ്റെ പാദമുദ്ര പതിഞ്ഞ ഭാഗത്ത് ഒരു രാമക്ഷേത്രമുണ്ട്. അത് ഈ കോമ്പൗണ്ടിലല്ല, അതിന് പുറത്തായിട്ടാണ്. ഒരു പ്രൈവറ്റ് ടെമ്പിളാണത്. അങ്ങനെ ജടായുവിൽ നിന്നും കാര്യങ്ങൾ അറിഞ്ഞ ശ്രീരാമൻ ജടായുവിന് മോക്ഷം കൊടുക്കുകയും അവസാനമായി ആ നീരുറവയിൽ നിന്നും വെള്ളം കുടിച്ചതിന് ശേഷം ജടായു മൃതപ്രാണനാവുകയും ചെയ്തു. ഇനി നമുക്ക് ഇവിടെയുള്ള കാഴ്ചകൾ നോക്കാം. ജടായുവിൻ്റെ അരിഞ്ഞു വീഴ്ത്തിയ ചിറകിൻ്റെ ഭാഗത്തുകൂടിയാണ് നമ്മൾ ഈ ബിൽഡിങ്ങിനുള്ളിലേക്ക് കയറുന്നത്. ജടായു അവസാനമായി ജലപാനം നടത്തിയ നീരുറവയാണ് ഈ കാണുന്നത്. ഒരിക്കലും വറ്റാത്ത നീരുറവ എന്നാണ് ഇതിനെ പറയപ്പെടുന്നത്. ജടായുവിൻ്റെ മറ്റൊരു ചിറകാണ് ഈ കാണുന്നത്. ഇതിനുള്ളിലാണ് 6D തിയേറ്റർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഏകദേശം 30 പേർക്ക് ഒരേ സമയം ദൃശ്യവിസ്മയം ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനുള്ളിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ജടായുവിൻ്റെ കഥയാണെന്നാണ് പറഞ്ഞു കേട്ടത്. ഈ ശില്പത്തിനുള്ളിൽ 5 നിലകളിലായിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടുള്ള വിസ്മയങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജടായുവിൻ്റെ കണ്ണ് വരെ നമുക്ക് കയറി ചെല്ലാൻ പറ്റുകയും കണ്ണിലൂടെ ഒരു ബേർഡ്സ് ഐ വ്യൂ നമുക്ക് കിട്ടുകയും ചെയ്യുമെന്നാണ് അറിയാൻ പറ്റിയത്. ഈ വരുന്ന പുതുവർഷത്തിൽ നമുക്ക് ഈ പക്ഷിശില്പത്തിൻ്റെ ഉള്ളിലും കയറി അവിടെയുള്ള വിസ്മയങ്ങളെല്ലാം കാണാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. ഈ പക്ഷിശില്പത്തിനുള്ളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത് ത്രേതായുഗം തീം ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഇതുവരെ കലാകാരന്മാരുടെ സൃഷ്ടിയിൽ കണ്ടിട്ടും കേട്ടിട്ടും മാത്രമുള്ള ഒരു അനുഭവമാണ് അത്. അത് വന്ന് കണ്ട് തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഈ ശില്പത്തിൻ്റെ പണി നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവരുപയോഗിച്ച ഒരു റോപ്പേ സിസ്റ്റമാണ് നമ്മളിപ്പോൾ ഈ സൈഡിൽ കാണാൻ പറ്റുന്നത്. 6D തിയേറ്ററിന് പുറമെ ഒരു മ്യൂസിയം, അതുകൂടാതെ ഒരു റൊട്ടേറ്റിംഗ് റെസ്റ്റോറൻ്റ്, അതൊക്കെയാണ് ഈ ശില്പത്തിനുള്ളിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഒരു കഫറ്റേരിയ ഓപ്പൺ ആണ്. വെജിറ്റേറിയൻ ഫുഡാണ് അവിടെ അലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം റിഫ്രഷ്മെൻറ്റ്സ് ഒക്കെ അവിടെ നിന്ന് കിട്ടുന്നതാണ്. നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഇത്രയും വലിയൊരു ദൃശ്യവിസ്മയമുള്ളപ്പോൾ നമ്മളെല്ലാവരും അത് വന്ന് കാണാൻ നോക്കേണ്ടതാണ്. നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് അത് ഇതുപോലെ തന്നെ കാത്ത് സൂക്ഷിക്കുക എന്നുള്ളത്. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ. Thank you for watching.